ലൈറ്റ്സ് അപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എൻ എച്ച് പി സിയുടെ കീഴിലേക്ക് ഇപ്പോൾ കുറച്ച് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായി തന്നെ പുതിയ ജോബ് നോട്ടിഫിക്കേഷനിൽ 30/9/2021 വരെ നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. സീനിയർ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തികകളിലേക്ക് MBBS ഡിഗ്രി കഴിഞ്ഞവർക്ക്, ഒരു വാലിഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്കും, കൂടാതെ ഒരു 2 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 33 വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 140,000 രൂപ വരെ സാലറി ഉണ്ടാകും. അടുത്തതെന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് രാജ്ഭാഷ എന്ന് പറയുന്ന രാജ്ഭാഷ ഓഫീസറാണ്. E1 ലെവലിലേക്കാണ്. 40,000 രൂപ മുതൽ 140,000 രൂപ വരെ സാലറി ഉള്ള ജോലിയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും യൂണിവേഴ്സിറ്റി പാസ്സായിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം 60% മാർക്കോടെ പാസ്സായിട്ടുള്ളവർക്കും ഒരു ലോക്കൽ ലാംഗ്വേജിലേക്കും, കൂടാതെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സയൻറ്റിസ്റ്റ് ഇനി മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജൊക്കെ അറിയാമെന്നുള്ളവർക്കും കുറച്ചും കൂടി പ്രിഫറൻസ് ആയിരിക്കും. അടുത്തത് ജൂനിയർ എഞ്ചിനീയറിംഗ് സിവിൽ S1 എന്ന് പറയുന്നതിലാണ്. 29,600 രൂപ മുതൽ 119,500 രൂപ വരെ സാലറി കിട്ടും. ഒരു ഫുൾ ടൈം സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് കഴിയും. 60% മാർക്കോടെ 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 68 വേക്കൻസികളോളം ഉണ്ട്. കൂടാതെ 29,600 രൂപയുടെ ശമ്പളത്തിൽ ജൂനിയർ ഇലക്ട്രിക്കൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ളവർക്കും ഇതേ ജോലിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 30 വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 34 വേക്കൻസികളോളം ഉണ്ട്. അടുത്തത് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പഠിച്ചിട്ടുള്ളവർക്ക്, അതായത് ഡിപ്ലോമ പഠിച്ചിട്ടുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓട്ടോക്കാഡിന് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർക്ക് എടുക്കാം. 31 വേക്കൻസികളും 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 119,500 രൂപ വരെ കിട്ടും. സീനിയർ അക്കൗണ്ടൻ്റ് ഒരു സി എ പഠിച്ചിറങ്ങിയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 280 രൂപയോളം ഫീസ് വരുന്നുണ്ട്. സോ SC ST കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്? 30/9/2021 മുൻപായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ഡോക്യുമെൻസും കാര്യങ്ങളും നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ അവരുടെ പറഞ്ഞിട്ടുള്ള ഒരു അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എങ്ങനെ എത്ര ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര KB നിങ്ങൾക്ക് ഫോട്ടോയും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. എക്സാമിനേഷൻ സെൻറ്റർ, കൊച്ചിയിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ അവർ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മണിക്കൂറത്തെ എക്സാമാണ് പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. സോ ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.